കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നും നമുക്ക് അലംഭാവം സംഭവിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു സമ്മതിക്കുകയാണ്. പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ അത്തരമൊരു ചോദ്യം മാധ്യമപ്രവർത്തകരാരും ചോദിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചോദിക്കാൻ ധൈര്യപ്പെടാത്തതുകൊണ്ട് അതിന് അവിടെ മറുപടി പറയേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല പിണറായി വിജയൻ. പ്രതിപക്ഷം ഇങ്ങനെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം, വെർച്വൽ ഉദ്ഘാടന ചടങ്ങിൽ പിണറായി ചൂണ്ടിക്കാട്ടിയ കാര്യം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശേഷം അടുത്ത ഘട്ടത്തിൽ നമുക്ക് വലിയ അലംഭാവവും വീഴ്ചയും സംഭവിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നമുക്ക് സംഭവിച്ചതെന്ത് എന്നതിലേക്ക് കൃത്യമായി തന്നെ വിരൽ ചൂണ്ടുന്നത്. ആരുടെയും ചോദ്യമില്ല, മൗനമില്ല, കൃത്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞു വയ്ക്കുകയാണ് പിന്നെയും പിണറായി. യഥാർത്ഥത്തിൽ പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ പിണറായി വിജയനെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുള്ള മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ കൂടി പങ്കെടുക്കുന്ന ഒരു മാധ്യമ സമ്മേളനത്തിൽ എന്തുകൊണ്ട് ആർജവത്തോടുകൂടി പിണറായിയോട് മറുഭാഗത്തുള്ളവർക്ക് ചോദ്യം ചോദിച്ചുകൂടാ, അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചുകൂടാ, ഒരു തവണ പിണറായി മൗനത്തിലിരിക്കുകയാണ് എങ്കിൽ അതിന് മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറുപടി അർഹിക്കുന്ന ചോദ്യമാണ് എന്ന് ആവർത്തന ചോദ്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അങ്ങനെ രണ്ട് തട്ടിൽ നിന്ന് പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുന്നതിൽ പോലും രണ്ട് തട്ട് മാധ്യമപ്രവർത്തകർക്കിടയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യം അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ അലംഭാവവും വീഴ്ചയും ഉണ്ടായി എന്നുള്ളത് ഇന്നു മുതൽ സൈബർ ഇടങ്ങളിൽ ഇതാ പിണറായി വിജയൻ സമ്മതിച്ചിരിക്കുന്നു, തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാനുള്ളതല്ല. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നാം ഒരു കൂട്ടിയെടുത്ത പ്രതിരോധത്തിൻ്റെ വലിയ കോട്ട, അത് ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിന്ന് അലംഭാവമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തകർന്നു വീഴുന്ന കാഴ്ച, അതിലേക്കാണ് പിണറായി വിജയൻ വിരൽ ചൂണ്ടിയത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോഴും ദിവസവും 5000-ൽ അധികം കേസുകൾ മാസ്ക് വയ്ക്കാത്തതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം, ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിയന്ത്രണങ്ങൾ പാലിക്കാതെ വാഹനമോടിക്കുന്നതിന് 2000-ത്തോളം കേസുകൾ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തിന് സംഭവിച്ചിരിക്കുന്നത് വീഴ്ചയെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി ഈ പറഞ്ഞ പിണറായി വിജയനോ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറോ അല്ല. അവരുടെ നേതൃത്വത്തിൽ, ഇനി അവരുടെ നേതൃത്വത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ ഒരുപക്ഷെ വിമർശനമുണ്ടായേക്കും, 1956 മുതൽ കേരളം ഭരിച്ച എല്ലാ മനുഷ്യരും ഒരു കൂട്ടിയെടുത്ത ആരോഗ്യ സംവിധാനത്തിൻ്റെ ആ മേന്മ കൊണ്ട് നമ്മൾ നേടിയെടുത്ത പ്രതിരോധത്തിൻ്റെ ആ വലിയ സംവിധാനം തകർന്നു പോയത് നമ്മളുടെ അലംഭാവം കൊണ്ടാണ്. അതാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ പിണറായി വിജയൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്ന് ആഘോഷിക്കാൻ വരട്ടെ, നമ്മളൊക്കെയാണ് അതിന് ഉത്തരവാദി. നമ്മുടെ ഭരണകൂടം ചെയ്തു വച്ച നല്ല പ്രവർത്തനങ്ങൾ അത് അതേ അർത്ഥത്തിൽ ലക്ഷ്യം കാണാതെ പോകരുത് എന്നുള്ള ഗൂഢചിന്ത ഉണ്ടായിരുന്ന മനുഷ്യരുണ്ട് ഇവിടെ, അതൊരു യാഥാർത്ഥ്യമാണ്. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സന്തോഷിച്ചവരുണ്ട്, പക്ഷെ അങ്ങനെ സന്തോഷിച്ചവരെ മോശമായി ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും വിമർശന വിധേയമാക്കിയിട്ടുമുണ്ട്. രോഗികളുടെ എണ്ണം എങ്ങനെയെങ്കിലും കൂടണേ, കർണാടകയെക്കാളും രോഗികൾ കൂടണേ, ഡൽഹിയേക്കാൾ രോഗികൾ കൂടണേ, ഉത്തർപ്രദേശിനേക്കാൾ രോഗികൾ കൂടണേ, ആളുകൾ മരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അത് രാഷ്ട്രീയമായ സങ്കുചിത ചിന്തകൾ. അങ്ങനെ ചിന്തിച്ചവരുടെ കൂട്ടത്തിൽ തങ്ങൾ ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ പ്രതിരോധത്തെ ഇല്ലാതാക്കുകയാണ് എന്നുള്ളതാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മുന്നേ നടന്നു തുടങ്ങിയതാണ്. അത് ഈ രോഗത്തിന് മാത്രമല്ല, നേരത്തെ നിപ വന്നപ്പോഴും ചിക്കൻഗുനിയ വന്നപ്പോഴും ഡെങ്കു ആദ്യമായി വന്നപ്പോഴും ഒക്കെ നമ്മൾ മുന്നേ നടന്നു. മറ്റ് ഏതിടങ്ങളിലും ഉണ്ടാകുന്നതിനേക്കാൾ കാഷ്വാലിറ്റികൾ കുറയ്ക്കാൻ കേരളത്തിന് സാധിച്ചത് അങ്ങനെ മുന്നേ നടക്കാനുള്ള
പ്രതിബദ്ധമായ ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒന്നുണ്ട്, ഇവിടെ എല്ലാം ഭദ്രമാണ് എന്നുള്ള ചിന്തയിൽ നമുക്ക് തോന്നിയതുപോലെ ആകാം എന്ന് നാം സാധാരണ ജനത ചിന്തിച്ചതാണ് ഈ വലിയ അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. അതിലേക്കാണ് പിണറായി വിജയൻ വിരൽ ചൂണ്ടിയത്.